എല്ലാവർക്കും നിംഷാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിണ്ടിഗൽ തലപ്പാക്കട്ടി സ്റ്റൈലിൽ ഉള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോ ഞങ്ങൾ ചെന്നൈയിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കേരള സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി തയ്യാറാക്കണ അത്രയ്ക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തില് ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നു പോയത്. അപ്പൊ നമുക്ക് തലപ്പക്കട്ടി സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാല പൗഡർ ഉണ്ടാക്കണം. ഈ മസാല പൗഡർ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക്. അപ്പൊ ആദ്യം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മുഴുവനോടുകൂടിയ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം നമുക്ക് ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മുഴുവനോടുകൂടിയ മല്ലി. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നേക്കാളും മുഴുവനോടുകൂടിയ മല്ലി ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതായത് ഫെനൽ സീഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജീരകം 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക, അതായത് ക്യുമിൻ സീഡ്സ്. എനിക്കിപ്പോൾ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി 3 കറുകപ്പട്ട, ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള 3 കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് എളുപ്പത്തിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഒരു ബേലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ബേലീഫ് എന്ന് പറയുമ്പോൾ കറുകപ്പട്ടയുടെ ഉണങ്ങിയ ഇലയാണ്. പിന്നെ 1 ജാതിപത്രി, അതായത് ജാതിക്കയുടെ കുരുവിൻ്റെ പുറത്തുള്ളൊരു ഭാഗമുണ്ടല്ലോ അത്, അതായത് മെയ്സ്, അത് 1 എണ്ണം ചേർത്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ടുള്ള അളവ് തന്നെയാണ്. പിന്നെ 10 എണ്ണം ഗ്രാമ്പു. അപ്പോൾ ഹോൾ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും അളവ് കൂടിപ്പോയരുത്. അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ മസാലയുടെ ഒരു കുത്തുവരുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു 3 എണ്ണം ഏലക്കായ, പിന്നെ 1 തക്കോലം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കൽപ്പാസി അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ സ്പൈസാണ്, കേരളത്തിലുള്ളവർക്ക് അത്ര പരിചയമില്ല. പത്തർക്കെ ഫൂൽ അല്ലെങ്കിൽ ഡാഗഡ് ഫൂൽ എന്നൊക്കെ പറയും. അപ്പോൾ ആന്ധ്രക്കാർ ഉപയോഗിക്കാറുണ്ട് ഇത്, അതുപോലെ മഹാരാഷ്ട്രൻസ് ഉപയോഗിക്കാറുണ്ട്, നോർത്ത് ഇന്ത്യൻസൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പൈസ് തന്നെയാണ് ഇത്. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇതിന്. അപ്പോൾ ഇത്രയാണ് ഞാനിതിലേക്ക് ചേർക്കണത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, പക്ഷേ ഇതുണ്ടെങ്കിൽ ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല കേരളത്തിലിത് കിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് എനിക്ക് തോന്നണത്. ഇവിടെയൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 8-10 എണ്ണം കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാക്കണമെന്നില്ല, അല്ലാതെ തന്നെയാണ് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണത്. അപ്പോൾ ഫൈനായിട്ടുള്ള പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല, അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ തന്നെ മതി. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും ഈ ഒരു ബിരിയാണിക്ക്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ആദ്യം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 പിടിയോളം അളവിൽ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലേക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ വരിക. ഇനി 1 പിടി പുതിനയില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 12 എണ്ണം വെളുത്തുള്ളി, പിന്നെ 1 മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. അപ്പോഴായിരിക്കും അത് നമുക്കൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ നല്ലപോലെ, അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ അതുപോലെ തന്നെ കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഇതിലേക്കൊരു 250 ഗ്രാമോളം അളവിൽ ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളിയാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക. പിന്നെ ചെറിയുള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ പച്ചമുളക് തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരും. പക്ഷേ ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് വരണം. അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണമെങ്കിലും നന്നായിട്ട് തന്നെ വരും. ഇനി ഒരു കടായി എടുക്കുക. കടായി ചൂടാകുമ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം. എനിക്ക് നെയ്യ് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ നെയ്യ് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി ഈ എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറി വരണം. കുറച്ച് സമയം നല്ലപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഈ ഒരു തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൽ മസാലയായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം നമ്മൾ ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ അരച്ചെടുത്തിട്ട് തന്നെയായിരിക്കും ഇതിൽ ചേർക്കുക. നല്ല അടിപൊളി ഫ്ലേവറോടുകൂടി ഒരു ബിരിയാണി തന്നെയാണ്. ഇതിന് ഒരുപാട് വഴറ്റലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് സവാളയുടെ ആവശ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കുക, അങ്ങനെ കേരള സ്റ്റൈല് ബിരിയാണി ചെയ്യണ അത്രയ്ക്കൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ കളറ് അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇനി എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു 2 teaspoonsനോളം അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റായിട്ട് തന്നെ വരും. നമ്മൾ അതായത് റൈസും കൂടി മിക്സ് ചെയ്യണ ഒരു ബിരിയാണിയാണല്ലോ, അപ്പോൾ ഒരുപാട് എരിവൊന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തന്നെയായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക. നേരത്തെ ഞാൻ ചേർത്ത് കൊടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ കൽപ്പാസി എന്ന് പറയണത്, അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരിക. ആ ഒരു സ്പൈസിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയണത് ശരിക്കൊരു വുഡൻ ഫ്ലേവർ അങ്ങനെയൊക്കെ പറയാം, അതായത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ കിട്ടണമെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആവശ്യത്തിന് തന്നെ ഇതൊന്ന് വഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്, ആവശ്യത്തിന് ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഇനി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 tablespoon അളവിൽ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്, ചെറിയൊരു പുളിയുള്ള തൈര്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരൊന്നും ടേസ്റ്റ് കൊടുക്കില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു പുളിയുള്ളതൊക്കെ പിന്നെയും ഓക്കെയാണ്. അതെന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് മതി, ഇത്രയ്ക്ക് അളവിൽ വേണ്ട കേട്ടോ. പക്ഷേ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കിട്ടും ബിരിയാണികൾക്കൊക്കെ തന്നെ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ഇങ്ങനെ കട്ട പോലെയൊന്നും കെടുക്കരുത്, നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക്. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയായിരുന്നു തൈര് ചേർത്ത് കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 kg chicken ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ കഷ്ണങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ എടുക്കുക. ഒരുപാട് വലിയ കഷ്ണങ്ങൾ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇനി മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായിട്ട് വന്നോട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വരും ഇത് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ആയിട്ട് വരില്ല. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ തന്നെയാണ് ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തന്നെ ചേർക്കുക, കൂടിപ്പോയാലും നന്നായിട്ട് വരില്ല. ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളിൽ കോട്ടായിട്ട് വരും. ഈ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിലെ ചിക്കൻ ബിരിയാണി പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും പോപ്പുലർ തന്നെയാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി എന്ന് പറയുന്നത്. മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തോട്ട് വന്ന് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായിട്ട് വന്നോളും. കണ്ടില്ലേ, ഒരു 6-7 minutes കഴിഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം കൂടിയും കഴിയുമ്പോൾ ഒന്നും കൂടിയും അത്യാവശ്യം ഗ്രേവി ഇതിൽ നിന്ന് തന്നെ വന്നോളും. പിന്നെ ചിക്കനൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ കിട്ടുന്ന ചിക്കൻ നല്ല ടെൻഡറായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ വേവുള്ള ചിക്കനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരണ ഒരു ഗ്രേവി പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഗ്രേവി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പകുതിയോളം തന്നെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ എക്സ്ട്രാ ഉള്ള ഗ്രേവി കുറച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ഈ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരിക. വീണ്ടും ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ആവശ്യത്തിനൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തിനേക്കാളും ഒന്ന് കൂടുതൽ കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ആവശ്യത്തിനൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് ഞാൻ ഈ ഗ്രേവി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്രേവി ഉണ്ട്.
അപ്പോൾ ഈ ഗ്രേവിയുടെ മസാലയൊക്കെ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ പിടിച്ച് ചിക്കൻ കഷ്ണങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും. ഇങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആകുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ മസാല തീരെ പിടിക്കില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. ഇപ്പം അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. ശരിക്കും ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് സീരക സാമ്പാർ റൈസാണ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ജീര റൈസാണ്, അല്ലെങ്കിൽ കൈമ റൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ജീര റൈസ് ഒരു 20 മിനിറ്റോളം സമയം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം, അതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് ഊറ്റിയെടുത്തതാണ് ഇത്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതാണ്, ഞാൻ പാത്രം ഒന്ന് മാറ്റാണ്. കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് റൈസൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ് കേട്ടോ. പച്ചവെള്ളമൊന്നും ഒരിക്കലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, അത് കൂടാതെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 5 കപ്പ് വെള്ളമാണ്. 250 ml കപ്പിൽ, 250 ml കപ്പിൽ തന്നെയായിരുന്നു ഞാൻ അരിയും അളന്നെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കെറ്റിൽ ചൂടാക്കിയിട്ട് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ബസ്മതി റൈസ് ഒന്നും ഒരിക്കലും നന്നായിട്ട് വരില്ല. ഇതുപോലെ ജീര റൈസ്, അല്ലെങ്കിൽ കൈമ റൈസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സീരക സാമ്പാർ റൈസ് അതൊക്കെ തന്നെയാണ് നന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 കപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് തന്നെയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. പക്ഷേ ഇളക്കി കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ടിട്ട് ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വരും. ആവശ്യത്തിന് ഒരു പുളിരസവും കിട്ടും ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ തക്കാളിയൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും റൈസിലൊക്കെ ഉപ്പ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ഈ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടാവുള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ചിട്ട് ഈ ഒരു സമയത്ത് ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് അത്യാവശ്യം ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് കണ്ടില്ലേ, ഇതിൽ പുതിനയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, ഒരു 5 മിനിറ്റോളം സമയം. ഇതിലുള്ള ബാക്കി കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് കുഴഞ്ഞിരിക്കണ പോലെ തോന്നും, പക്ഷേ ഇത് തണുത്ത് വരുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക. അത് ഇതുപോലുള്ള ബിരിയാണികൾ, അല്ലെങ്കിൽ പ്രഷർ കുക്കർ ബിരിയാണി ഒക്കെ തയ്യാറാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ചോറൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് തുറന്ന് നോക്കുന്ന സമയത്ത് റൈസ് എങ്ങാനും കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോ സമയം കൂടി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നോളൂ. പിന്നെ റൈസ് കുക്കായിട്ട് വരെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതൊക്കെ തന്നെയല്ലേ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ തണുത്ത് വന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്, കണ്ടില്ലേ, കുഴഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തലപ്പാക്കട്ടി സ്റ്റൈലിൽ ഉള്ള ബിരിയാണി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനുശേഷം അഭിപ്രായങ്ങളും പറഞ്ഞോളാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരരുത്. അപ്പോൾ മറ്റേ രണ്ട് വീഡിയോ റെസ്പിയുടെ നമുക്ക് വീണ്ടും കാണാം.